അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കണതേ കുറച്ച് ബാക്കിയുള്ള ചോറ് വെച്ചുകാണ്ട് അതും ഫില്ലിങ് വരെ ഒന്ന് വറുക്കുക, ചൂടാക്കുക, വരട്ട് ഒന്നും ചെയ്യാതെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റണ നല്ലൊരു, ഇനി രാവിലത്തെ ചായൻ്റെ കടിയായിട്ടും അതേമാതിരി തന്നെ വൈകുന്നേരത്തിനും ഇനി രാത്രിയിലും ഒക്കെ. ഇനിയിപ്പോൾ ചോറുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ കുട്ടികൾക്കും മക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും എത്ര അങ്ങോട്ട് തിന്നാലും പൂതിയിടാത്ത നല്ലൊരു പലഹാരമാണ് ഇപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ മക്കളെ, ഈ ഒരു പലഹാരങ്ങൾ കാണുമ്പോൾ വിചാരിച്ചും ഇതിനൊക്കെ ഒരുപാട് പണിയുണ്ടാവുന്നത്, പണിയൊന്നുമില്ല, കുറഞ്ഞ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കും ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് തന്നെ ഉണ്ടാക്കുകയാണെങ്കിലും അതിനൊരു ഫില്ലിങ് വേവിച്ച് ഉണ്ടാക്കി ഉള്ളി അരിഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട്, ഇതിനിപ്പോൾ ഉള്ളി അരിയേ അതേമാതിരി തന്നെ ഇതീത്തെ ഫില്ലിങ് വേവിക്കുക, വാട്ട്, വരട്ട് ഒന്നും ചെയ്യണ്ട കേട്ടോ. നല്ല എളുപ്പത്തിലാണ് ഈ ഒരു പലഹാരം. എന്നാലോ എളുപ്പത്തിനെ കാട്ടി എന്ന് പറഞ്ഞാൽ തിന്നാനിത് ഈ ഉണ്ടാക്കണേനെക്കാട്ടി എളുപ്പത്തിൽ തീറ്റും കഴിയൂട്ടോ, അത്രക്കും നല്ലൊരു പലഹാരമാണ്. അപ്പം അതിനും വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഈ ഒരു ചോറ്റും ചെമ്പട്ടി കണ്ടുകാണ്ട് ഇതെല്ലാം വേണം നിങ്ങൾ വിചാരിച്ചാണ് കേട്ടോ. നമ്മളെ പെരയിൽ ബാക്കി വരുന്ന ചോറെടുത്തുകൊണ്ട് ഉണ്ടാക്കുക, വെള്ളത്തിട്ട ചോറൊക്കെ പറ്റും. ഇതിപ്പോൾ ചോറ് ബാക്കിയില്ല, അപ്പോൾ എനിക്കിതാണ് ഉണ്ടാക്കും വേണം, കാരണം ഇതു എപ്പോഴും പറയത്ത് ഉണ്ടാക്കണം വെച്ചെന്ന്. അപ്പം ഞാൻ വെന്ത ചോറ്, പുതിയ ഫ്രഷ് ചോറെടുത്തുകാണ്ട് ഒരു ഒന്നര ഗ്ലാസ് ചോറെടുത്തുകാണ്ട് അതിൽ ഒരു അര ഗ്ലാസ് വെള്ളം പാർന്നാണ്ട് നല്ലോണം ഇങ്ങോട്ട് അടിച്ച് കൊണ്ടുവന്നാണ്ട് ഒരു പാത്രത്തിൽ കണ്ട് പാർന്നു കൊടുത്തിട്ടോ. പിന്നെ അതേമാതിരി ഒരു പാത്രം എടുത്തുകൊണ്ട് അയിക്ക് ലേശം ഏലക്കായൻ്റെ പൊടി ഇട്ടുകൊടുത്തുകണേ. പിന്നെ അതേമാതിരി ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചാരിയും കൂടി ഇട്ടുകൊടുത്തുകൊണ്ട് അത് രണ്ടും കൂടി നല്ലോണം നിങ്ങളുടെ ഇളക്കി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതിക്കുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ നമ്മൾ റെഡിയാക്കണേ. ഫില്ലിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല എളുപ്പത്തിൽ നമുക്കൊരു ഉള്ളി അരിഞ്ഞ നേരം കൊണ്ട് ഫില്ലിംഗ് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിക്ക് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ തേങ്ങയും പഞ്ചസാരയും വെച്ച് കാണാനുള്ള ഫില്ലിങ്ങാണ്. അപ്പം തേങ്ങ വാട്ട്, വരട്ട്, വരട്ട്, വറക്ക് ഒന്നും വേണ്ട, നെയ്യിനൊന്നും ശരിയാക്കണ്ട. പിന്നെയാണെങ്കിൽ ഇതിക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അമ്മാതിരി സാധനങ്ങളൊന്നും വേണ്ട. എന്നാലോ ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാണീ, പക്ഷെ നിങ്ങൾ ഇനി ഇതിക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണ്ട വിചാരിച്ചാണ്ട് ഏലക്കായൻ്റെ പൊടി ഒഴിവാക്കരുതിട്ടാ. അതാണ് ഇതിക്ക് ഏറ്റവും രസം കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണ് ഇത് നല്ലോ ഇങ്ങോട്ട് ഇളക്കിക്കാണ്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു എളുപ്പത്തിൽ ഫില്ലിങ് ആയില്ലേ, നല്ല രസമായിട്ടത് ഉണ്ടാക്കി തിന്നാനേ. അപ്പോൾ ഞാൻ ആ ചോറ് അരച്ചിതിക്ക് പാർന്ന് വെച്ചില്ലേ, ഇനി ഇതിക്ക് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കണം. പഞ്ചസാര ഇട്ടുകാണ്ട് ഉണ്ടാക്കണ പലഹാരമാണെങ്കിലും കൂടിയിട്ട് നമ്മൾ ഏതൊരു മധുരമിട്ട് ഉണ്ടാക്കണ പലഹാരമാണെങ്കിലും അതിക്ക് ലേശം ഉപ്പ് ആവശ്യമാണ് കേട്ടോ. പക്ഷേ നമ്മൾ കറി കൂട്ടി തിന്നണേയും അതേപോലെ തന്നെ മുളകും എരിവൊക്കെ കൂടി ഉണ്ടാക്കണ പലഹാരമാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് വേണം. ഇതിക്ക് പിന്നെ ലേശം ഒരു പിഞ്ച് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് മതി കേട്ടോ. പിന്നെ ഇതിക്ക് ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ കഴിഞ്ഞപ്പോൾ നെയ്യ് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നെയ്യ് പാർന്നു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും നമുക്ക് ഈ ഇത് ഉണ്ടാക്കണ ഒരു ഡോ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തേക്കണേ. പിന്നെ ഇനി ഞാൻ ഇതിക്ക് ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു 5 ഗ്ലാസ് മൈദയാണ്. ഇനിയിപ്പോൾ മൈദ ഇല്ല ചേച്ചാൽ നിങ്ങൾ ആരും ബേജാറാണ്, ഗോതമ്പൊടിയിലും ചെയ്തെടുക്കുക. പക്ഷേ നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സാധനം മൈദ ആയതുകൊണ്ട് മാത്രം മൈദ ഈ ചോറും കൂടി ചേരുമ്പോഴേ നല്ലൊരു രസമാണ് കാര്യങ്ങൾ. ഒറ്റവട്ടം ഉണ്ടാക്കി തിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ ഗോതമ്പൊടി ഒട്ടും പിന്നിലല്ല കേട്ടോ. പിന്നെ ഹെൽത്തൊക്കെ ആയിട്ട് ഹെൽത്തിയായ പലഹാരമൊക്കെ എന്ന് നോക്കുമ്പോൾ ഗോതമ്പൊടി തന്നെയാണ്. പക്ഷേ മൈദ നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തിന്ന് ചേച്ചാണ് ഒരു കുഴപ്പം പറ്റില്ല. ചിലവർക്ക് പിന്നെ എപ്പോഴും ഫാസ്റ്റ് ഫുഡ് അതേപോലെ തന്നെ മൈദ പൊറോട്ട പൂരി അതന്നെ തിന്നണ പണിയാണ് കാരണം. കാരണം നല്ല ടേസ്റ്റാണല്ലോ അതൊക്കെ തിന്നാൻ. നമ്മൾ തൊള്ളയ്ക്ക് ടേസ്റ്റ് നോക്കി വരുമ്പോൾ തന്നെ നമുക്ക് വയറിന് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഒരുവിധ സാധനങ്ങളൊക്കെ. പക്ഷേ ഈ ചോറും ഇതും വെച്ച് കാണുള്ള ഈ ഒരു പലഹാരം എത്ര തിന്നാലും പൂതി തീരൂല. എന്നാലും അതിനാൽ നിങ്ങൾക്ക് വല്ല ഒരു കേടും കുഴപ്പം ഒന്നും ഉണ്ടാവില്ല. കാരണം ഇതിക്ക് ഒരുവിധം വേണ്ടാത്ത സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കണില്ല. അപ്പക്കാരം അതേപോലെ തന്നെ ഇപ്പോൾ പല ഫുഡിനും പല ജാതി സാധനങ്ങളുണ്ടല്ലോ, കളറ് അങ്ങോട്ട് ഇങ്ങോട്ട് അതൊന്നും ഇതിക്ക് ചേർക്കണില്ല കേട്ടോ. അപ്പം ഞാൻ ഇത് നല്ലോണം കുഴച്ചെന്തിക്ക് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ആ ഒരു വറ്റന്നെ മതിയോ, വറ്റരച്ച ആ ഒരു ഇതന്നെ മതി. പിന്നെ വേഗം സോഫ്റ്റ് ആവും ചെയ്യും, നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിക്ക് ലേശം കുറച്ചൊക്കെ ഒന്ന് ഇങ്ങനെ കുഴഞ്ഞ് വരുന്ന സമയത്ത് നമ്മളെ കൈമ്മൽ ഒട്ടിപ്പിടിച്ചാലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ലേശം കൈമ്മൽ ഓയിലോ എന്തെങ്കിലുമൊക്കെ പുരട്ടിക്കാണ്ട് ഒന്നും കൂടി ഉരുട്ടിക്കാണ്ട് ഇതേമാതിരി കൗണ്ടർ ടോപ്പുമ്മലിട്ടിട്ട് ഇതുപോലൊരു പാമ്പുശിയാക്കിയാണ്ട് എല്ലാവരും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ ഇതിൻ്റെ മണ്ണും വലുപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന എങ്ങനെ എനിക്കറിയില്ല. ഏതായാലും നമ്മൾ കോയിലുമ്പോൾ പരത്തുന്ന പത്തിരി ഉണ്ടാവുമല്ലോ, ആ ഒരു കണക്കിലുള്ള വട്ട് മതിട്ടാ. ഒരുപാട് കട്ടിയോ കാനോ ഒന്നും വേണ്ട, നമുക്ക് ചെറുതാക്കി ഒന്ന് പരത്തിയെടുക്കാനാണിത്. പിന്നെ ഇത് പരത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചിലവർക്കൊക്കെ പത്തിരി പരത്താനൊക്കെ ഭയങ്കര മടിയാണ് കാര്യല്ലേ. പിന്നെ ചിലവർക്ക് ഏണും കോണും ആവും, ശരിക്കും ശരിയാവില്ല, 5 സെൻറ്റും 10 സെൻറ്റും ചേലാവും. നമ്മളെ വീഡിയോ ഒക്കെ താഴെ കമൻറ്റൊക്കെ വരലുണ്ട്, എങ്ങനെ എന്താണ് ഞാൻ പത്തിരി പരത്തിയാൽ ശരിയാവില്ല താത്ത, അത് ഇന്ത്യൻ്റെ ഭൂപടം പോലെയാണ് ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ മക്കളെ, നിങ്ങൾ ആരും ബേജാറാണ്ട് നമുക്ക് ഇന്ത്യൻ്റെ ഭൂപടവും 20 വയസ്സും 30 വയസ്സും ഒന്നും ആക്കണ്ട. നമുക്ക് നല്ല വട്ടത്തിലുള്ള പപ്പടം പോലത്തെ വട്ടത്തിലുള്ള പത്തിരി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു പണി പറഞ്ഞുതരട്ടാ. അപ്പോൾ ആദ്യം പരത്തുമ്പോൾ ഇപ്പോൾ ഞാനായിട്ട് തെളിഞ്ഞ് പറഞ്ഞില്ല, ഇൻ്റെതും അങ്ങനെയൊക്കെ തന്നെ പത്തിരി ആകുക. അപ്പോൾ പത്തിരി പരത്തി പഠിച്ചാൽ ഇന്നെ കണ്ട് പഠിച്ചോളൂ, എന്നാൽ പിന്നെ മുറിച്ചേണ്ടി ഒന്നും വരില്ല. കാരണം അത്രക്കും നന്നാവട്ടെ ഞാൻ പരത്തിയാൽ, പരത്തി നോക്കിയിട്ട് നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം നന്നാവുണ്ടെന്ന്, അതാ മക്കളെ എൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഇന്നെപ്പോലെ പരത്താൻ നല്ലോണം ഇങ്ങോട്ട് റൗണ്ടിലാകാത്തവർക്കൊക്കെ ഞാൻ നല്ല റൗണ്ടാക്കി കാണിച്ചു തരട്ടെ ഞാൻ. അപ്പോൾ ഇത് പ്രസമ വെച്ച് നിങ്ങൾ പരത്തെയ്തിട്ടോ, പ്രസമ വെച്ച് പരത്തിയാൽ എന്താ വെച്ചാൽ നമ്മൾ പലയിടത്തും പല കട്ടിയാവും, പിന്നെ നമുക്ക് ദീപമൊക്കെ എന്തായാലും പലമ്മപ്പൊടി അത്യാവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ മൈദല്ലേ വേഗം ഒട്ടിപ്പൊടുക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മൈദ ഒക്കെ കൂട്ടിയാണ്ട് പരത്തുമ്പോൾ എപ്പോഴും നല്ലത് നമുക്ക് ഈ കൊയിലാണ് കേട്ടോ. കൊയിലും പരകയും അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം, വെള്ളമൊക്കെ നല്ലോണം തുടച്ചതിന് ശേഷം ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ച് പരത്തിയാലും നല്ല പത്തിരിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതാ ഞാൻ മുഴുവനും പരത്തി കിട്ടും, ഏകദേശം 10-30 പത്തിരിയോളം പരത്തിയിക്കണ്. അപ്പോൾ പത്തിരി പരത്താനൊക്കെ നല്ല സിമ്പിളാണ്, അതിനകത്തും വലുപ്പത്തിലൊന്നും പരത്തണമില്ല, ചെറുതായിട്ടൊരു കട്ടിയിൽ പരത്തിയിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നല്ല വട്ടത്തിലുള്ള പത്തിരിയാക്കി തരാമെന്ന്. ഇപ്പോൾ ഈ ഒരു പത്തിരി കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ അങ്ങനെ ഉണ്ടതില്ലാന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇതുണ്ടാക്കാനുള്ള അച്ചാണ് ഇട്ടത്. അപ്പോൾ അച്ചിലൊന്നല്ല നമ്മൾ ഉണ്ടാക്കണത്, പക്ഷേ ഇതുപോലുള്ള അച്ചുണ്ടാവും ചിലപ്പോൾ നമുക്ക് റോഡ് സൈഡിലൊക്കെ വിൽക്കാൻ. കടയിൽ നിന്നൊക്കെ കിട്ടും, നല്ലൊരു 5 റുപ്യോ 10 റുപ്യോ ഒക്കെ കൊടുത്താൽ. മുമ്പത് വാങ്ങിയെന്ന് ഇതിപ്പോൾ വാങ്ങിയിട്ടൊരു 6 അല്ലേ കാര്യം ഒരു 10 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അന്ന് ഇതിന് 5 റുപ്യയാണ്, പക്ഷേ ഇനിയിപ്പോൾ എത്ര വില എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം കണ്ടു നോക്കിയാണ് നല്ലൊരു മാലയൊക്കെ നമ്മൾ ഉണ്ടാക്കി, എന്തോ ഒരു എളുപ്പത്തിലാണ് മാല ഉണ്ടാക്കിയത്. അപ്പോൾ അതാ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഞാനേ ഒരു മിക്സിൻ്റെ ജാറിനെ മൂടി എടുത്തുകാണ്ട് ഇതേമാതിരി എന്ത് ചെയ്ത് ഒന്നാണ്ട് ഇതാക്കിയപ്പോൾ പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല പപ്പടം പോലത്തുള്ള വട്ടത്തിലുള്ള പത്തിരി കിട്ടിയും ചെയ്ത് പോരാത്തതിന് നമുക്ക് എന്താണ് ഒരു മാലയും കിട്ടിയിട്ടോ. മാല ഇഞ്ഞെല്ലാം മാല തന്നെയാണ് കാരണം മാല കണ്ടാൽ കൗത്തിലിടാനൊക്കെ തോന്നും. ഒരു 5 മിനിറ്റ് മാലകളൊക്കെ കട്ടിങ് അങ്ങനൊക്കെ ഉണ്ട്. ഏതായാലും കണ്ടു നോക്കിയാണ് ഞാനേ ആ ഒരു പത്തിരി ഇങ്ങനെ എടുത്തുകാണ്ട് ഇതിൻ്റെ ഇതിനുള്ളിൽ ഫില്ലിങ് വെച്ചെടുത്തുകാണ്ടതാ ഇതേമാതിരി ഒന്ന് ചെറുതായിട്ടൊന്ന് മേലക്കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കയ്യിൻ്റെ വിരലുകൊണ്ട് തന്നെ ഇതേമാതിരി തുഞ്ചം കൊണ്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തോളൂ കേട്ടാ. ഇതാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്ത് പോരാ, നല്ലൊരു ചൊർക്കമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പണി അറിഞ്ഞുതരാം. നല്ല ഡിസൈൻ കിട്ടുന്ന ഒരു പരിപാടി എന്താ വെച്ചാൽ ഈ ഫോർക്ക് ഉണ്ടല്ലോ, നമ്മൾ കുട്ടികൾ നൂഡിൽസൊക്കെ തിന്നാൻ വേണ്ടി ഇരിക്കണം, വളരെ ഇത് നൂഡിൽസ് തിന്നാൽ ഫോർക്ക് തന്നെ എടുക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് പറയുകയാണ് നിങ്ങളെ കുട്ടികളൊക്കെ എന്താ അവസ്ഥ എനിക്കറിയില്ല. ഏതായാലും കൂട്ടിക്കാണി ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തോ ഒരു ചൊർക്കാറിത് കാണാൻ നല്ല ചൊർക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിയിട്ട് കാണ്ട് കാട്ടിത്തരാം. ഇതിയിട്ട് കാണ്ട് കാട്ടുന്നതിനേക്കാളും നല്ലതായി കാണ്ട് എനിക്ക് എളുപ്പം ഈസി ആയിട്ട് തോന്നിയത് നമ്മൾ പരത്തി കാണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ മുറിച്ചു കൊണ്ടൊന്നുമില്ല, മുറിച്ചാതെ ഇനിയിപ്പോൾ പത്തിരി കുറച്ച് വേണം കൊണ്ടാണെങ്കിലും ഇത് നമുക്ക് മുറിച്ചാതെ തന്നെ ഇത് ഫില്ലിങ് വെച്ച് കാണ്ട് ആണ് മടക്കിയാണ്ണ്ടാക്കട്ടാ. അപ്പോൾ ഞാനീ അച്ഛനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അച്ഛനിട്ട് കാണ്ടുള്ളത് നോക്കിയാണ് ഒരു കുട്ടിത്തള്ളനോ അരില്ലേ, പക്ഷേ ഇത് വലിപ്പമില്ല കേട്ടോ, വല്ലാതൊരു വലിപ്പമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റേൻ്റെ ആ ഒരു ചൊറുക്കുമില്ല. അപ്പം മറ്റതാണ് ചൊർക്ക് കാണാൻ, പക്ഷേ എളുപ്പം മറ്റേ തന്നെയാണ്. കാരണം ഈ ഒരു അച്ചിക്കിട് ഇതൊക്കെ ഒന്നും വേണ്ടല്ലോ, നല്ല എളുപ്പമാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അതിനനുസരിച്ച് ചെയ്തോളി. പിന്നെ അച്ചി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ പെരിയിലും എപ്പോഴും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ അച്ചെടുക്കാത്തത് തന്നെ. ഈ സമോസൻ്റെ അച്ചായാലും ഇതായാലൊക്കെ സംഭവം സുഖമാണ്. സമോസ ആയാലും നമുക്ക് അങ്ങനെ പരത്തി അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി ചുറ്റി ഉണ്ടാക്കി ഒന്നും വേണ്ട. പറഞ്ഞിട്ട് കാര്യമില്ല, സമോസ ആയാലും മക്കളെ ചുറ്റി ഉണ്ടാക്കണതിൻ്റെ രസമൊന്നും മറ്റ് രസത്തിന് അതിൻ്റെ ഫീലിങ്ങിനനുസരിച്ച് നമ്മൾ മൈദക്കൊയക്ക അനുസരിച്ചൊക്കെയാണ്. എന്നാലും കാണാൻ ചോർക്ക് എപ്പോഴും ചുറ്റണ സമോസ തന്നെയാണ് കേട്ടോ. അതേമാതിരി ഇതും ഇപ്പോൾ നിങ്ങളടുത്ത് ഫോർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. പിന്നെ അതേമാതിരി തന്നെ നമുക്ക് ഈ ഒരു സൈഡ് ഇങ്ങനെ പിരിച്ചെടുത്താലും നല്ല ചൊർക്കുള്ളത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കട്ടോ. നല്ല ചൊർക്കിൽ വേറെ മോഡലിൽ ഉണ്ടാക്കിയെടുക്കുക.
അതേമാതിരി തന്നെ ഈ ഒരു ഫില്ലിങ്ങിൽ തന്നെ നമുക്ക് വേറെ മോഡലും ഉണ്ടാക്കിയെടുക്കാം, ഏത് രീതിയിലും ഉണ്ടാക്കിയെടുക്കാം. എന്താ വെച്ചാൽ എളുപ്പമാണ്. ഇപ്പം നോക്കിയാണെങ്കിൽ ഞാനിപ്പോൾ ഇത് രാവിലെ കേട്ടോ, രാവിലേക്കൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചട്ടിയിൽ വെച്ചാണ് ചുട്ടുകാണ്ട് എടുക്കാഞ്ഞപ്പോൾ ഇതൊക്കെതാ ഇങ്ങനെ പിരിച്ചാൽ മതി. ഇതാ അതൊക്കെയാണ് സിമ്പിളാണ്. പക്ഷെ പിരിച്ചുകാണ്ട് ഉണ്ടാക്കുന്ന വേറൊരു ചൊർക്ക കാണാൻ എളുപ്പമാണ്. പിരിച്ചത് തന്നെ അത് അതേമാതിരി ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. ഇതാ ഇതെന്താണ് നല്ല മട്ടല കാണാൻ. അപ്പോൾ ഇതേമാതിരി പിരിച്ചോളി കേട്ടോ. പിരിച്ചാൻ കഴിയാത്തവർ പിരിച്ചോളി, പിരിച്ചാൻ കഴിയാത്തവർ പിരിച്ചണ്ട. അതേമാതിരി തന്നെ ഇതൊക്കെയാണ് ചിലതിൻ്റെ പക്കമൊക്കെ കുറച്ചായിട്ട് പോരുന്നുള്ളൂ. കുറച്ച് പോന്നാലാണ് സുഖം. എന്താ വെച്ചാൽ എന്താണ് ഇതിന് കുറേ വേസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് മാണ്ടമ്പൾ പരത്തിണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്സിൻ്റെ ജാറിനെ മൂടി എടുത്തിക്കാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ വട്ടുകൾ വട്ടത്തിൽ കിട്ടും പത്തിരി. പിന്നെ കുറച്ചുകൂടി വലിപ്പമുള്ള പാത്രമൊക്കെ എടുത്താൽ പെരുമ്പത്തിരി ആകുകയാണ്. അപ്പോൾ എന്താ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഈ മിക്സിൻ്റെ ജാറിൻ്റെ മൂടിയാകുമ്പോൾ എന്താ വെച്ചാൽ നല്ല മൂർച്ചുമാണ് ഈ, അതൊരു വേറൊരു മൂർച്ചാണല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ടാകാൻ ചാച്ചിയല്ലേ. പിന്നെ ഈ വക്കൽ ഗ്ലാസ് പറ്റില്ല, കുറച്ച് വലിയ പാട്ടകളൊക്കെ തൂക്കാത്തൊക്കെ ഉണ്ടെങ്കിൽ അതിനും നല്ല മൂർച്ചയുണ്ടാവും വക്കന്. അങ്ങനെ വക്ക മൂർച്ചയുള്ള നോക്കിയാണ്ട് എടുത്തോളേണ്ടി കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാവും ചിലപ്പം കുറച്ച് വലിപ്പമുള്ള അത്യാവശ്യം പത്തിരിക്ക് വലിപ്പാകത്തിന് കുണ്ടൻ പാത്രമൊക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കുക. ഏതായാലും ഇങ്ങക്ക് എങ്ങനെയാണോ, ഇനിയിപ്പോൾ വലിയ ചെറുക്കൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുറിച്ചാനോ കട്ട് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട കേട്ടോ. പക്ഷേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്താ അറിയോ, ഇതിൽ നിന്നും വല്ലാതെ കണ്ട് വേസ്റ്റ് പോരല്ല. ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്താൽ ഒരുപാട് വേസ്റ്റ് പോകുന്നത്, പിന്നെ അതും വേണം കുഴച്ച് പരത്താനൊക്കെ നിൽക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെറിയ വട്ടെടുക്കുക, ചെറുതാക്കി പരത്തുക. അങ്ങനെ ആകുമ്പോൾ പിന്നെ മുറിച്ചാലും ഒരുപാട് വേസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ മുറിച്ചേണ്ട ആവശ്യത്തിൽ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഏതായാലും എന്തൊക്കെയാണ് ഇതാ കുറേ ഞാൻ ഇതേമാതിരി ഫില്ലിങ്ങൊക്കെ ഒന്ന് അറച്ച് റെഡി ആയി വെച്ചിരുന്നത്. പല രീതിയിൽ രണ്ട് മൂന്ന് തരത്തിലുണ്ടാക്കി വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫില്ലിങ്ങൊക്കെ അവസാനിച്ച്, അതുപോലെ തന്നെ നമ്മൾ പത്തിരിയൊക്കെ പരത്തിട്ട് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെയൊക്കെ വേസ്റ്റ് ഉണ്ടേന്, അതൊക്കെ ഞാൻ പരത്തി ഇതേമാതിരിയാക്കി. പിന്നെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, ഒരു രണ്ടെണ്ണത്തിനും കൂടി ഉണ്ട്. പക്ഷേ അതെന്താന്ന് വെച്ചാൽ ആ രണ്ടെണ്ണം ഞാൻ ഇപ്പോൾ പരത്താത്ത അതിക്ക് ഫില്ലിങ് ഇല്ലേ. ഇനിയിപ്പോൾ ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കി ഇതാക്കുകയെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ തേങ്ങ പൊളിച്ചിട്ടും വേണം, ചരണ്ടിയിട്ടൊക്കെ വേണം, അതിനിട്ട് നേരമില്ല. അതാണെങ്കിൽ രണ്ട് മണിയാകുമ്പോഴത്തേക്ക് നിങ്ങളടുത്തേക്ക് വീടിടണം കൊണ്ടുവരണം എന്ന് വിചാരിച്ചാന്നല്ലാതെ എന്തെങ്കിലും ആയിട്ട് ആ രണ്ട് മണിയാണ് കഴിയാണ്. അതുവരെ ഇനിയിപ്പോൾ എങ്ങനെയാണെങ്കിലും വീടെടുക്കണം എന്ന് കരുതുന്നല്ലാതെ, പക്ഷെ എങ്ങനായാലും എടുത്ത് വരുമ്പോൾ തന്നെ അത് രണ്ട് മണി ആയിട്ടും ഇങ്ങക്ക് ഞാൻ മുന്നേക്ക് അത് എത്തിച്ചാൽ എൻ്റെ കയ്യണില്ല. അങ്ങനെയാണ് എന്നെ അവൻ്റെ അവസ്ഥ. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല, നേരത്തിനായിനി. കാലം പയക്കം കൂടുന്നോളും വയസ്സ് കൂടുതല്ല, അത് ടേക്കും അതിൻ്റെ ആ ഒരു ഇതൊന്നും കൂടി കിട്ടണില്ല, സമയം കിട്ടണില്ല, അതാണ്. അപ്പോൾ ഇതായിരുന്നു നോക്കിയാണെ നമ്മളെ പരത്തലൊക്കെ കഴിഞ്ഞ്. ഇനി ചെറിയ ഒരു ഉണ്ടല്ലോ കേട്ടോ, അതൊന്നും ഇങ്ങനെ അങ്ങോട്ട് എന്താണ് പത്തിരിയാക്കിയാണ് പരത്തി ചൂട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, കാരണം ഫില്ലിങ് ഇല്ല. ഇനിയിപ്പോൾ അതിനാവില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇതൊന്ന് എണ്ണി നോക്കട്ടെ കേട്ടോ. നമുക്ക് ഒന്നര ഗ്ലാസ് പൊടി ചോറ് കൊണ്ട് എത്ര എണ്ണം കിട്ടിയെന്ന്, 2, 3, 4, 5, 6, 7, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 28 എണ്ണമുണ്ട് കേട്ടോ. കുറച്ച് അപ്പുറത്തുണ്ട് 28, 37 എണ്ണമുണ്ട്. അപ്പം ഇനി ഒരു മൂന്നെണ്ണത്തിനോടെയുള്ള ഇവിടെ ഉണ്ടായിരുന്നു. ഇതാ മൂന്നെണ്ണമൊക്കെ അതുകൊണ്ട് ഉണ്ടാക്കാം, പക്ഷേ സംഭവത്തിൽ അതിനുള്ള ഫില്ലിങ് ഇല്ല. അപ്പോൾ ഒരു 30 എണ്ണം, 1.5 ഗ്ലാസ് ചോറും 5 ഗ്ലാസ് മൈദയും വെച്ചാൽ ഒരു 30 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഒരു പൂവടക്ക് പൂവടല്ല ഇതിന് ഇതിങ്ങനെ ഒരു ഒരു പലഹാരമാണ്. പൂവട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പലോലും ഇതിന് പല പേരും പറയും. ചിലവർ ഇതിന് പൂവട എന്ന് പറയും, ചിലവർ എന്താണ് വേറെ എന്തെങ്കിലുമൊക്കെ പൊരി എന്തെങ്കിലുമൊക്കെ പറയണ്ടേക്കും, എനിക്കറിയില്ല. ഏതായാലും ഇങ്ങോട്ടൊക്കെയാണ് ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ 1 ന് 15 രൂപ, ചിലയിടത്ത് 13, ചിലയിടത്ത് 15 ഒക്കെ വില ഉണ്ട് കേട്ടോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 30 എണ്ണം ഉണ്ടാക്കുമ്പോൾ എത്ര ആയി, എത്ര ആയില്ലേ, 25 എണ്ണം ആണെങ്കിലും എത്ര. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു ചിലവോ കാര്യമോ ഒന്നും ഇതിന് വന്നിട്ടില്ല. ഏകദേശം ഒരു തേങ്ങേൻ്റെ അടുത്ത് കണ്ട് ഒരു മുറി തന്നെ ഉള്ളൂ, വലിയൊരു മുറി തേങ്ങയാണ്. അപ്പോൾ ആ ഒരു മുറി തേങ്ങയും പിന്നെ അതേമാതിരി തന്നെ എന്താണ് ലേശം പഞ്ചസാരയും ലേശം ചോറും മൈദ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ പൈസ കൊണ്ട് നമുക്ക് ഇത്രയും പലഹാരം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങും മാട്ടെങ്കിൽ ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങി ഒന്ന് ഇതൊക്കെ തിന്നിട്ട് എടുക്കുക മക്കളെ, നമുക്കത് അതിൻ്റെ ആ ടേസ്റ്റ് അറിഞ്ഞിരുമ്പോൾ തന്നെ അത് പിന്നെ വാങ്ങാൻ നമുക്ക് തോന്നൂലേ.
അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. അപ്പം നിങ്ങൾ വിചാരിച്ചു ഹെൽത്തി എങ്ങനെ എണ്ണയിലിട്ട് കോരില്ലേന്ന്, എണ്ണയിലിട്ട് പൊരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിലങ്ങനെ എണ്ണ കുടിച്ച് ഒന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ പരിപാടി കഴിയുണ്ട്, ഹൈ ഫ്ലെയിമിലിട്ട് കണ്ടാണ് ഞാൻ അത് പൊരിച്ചെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് ക്രിസ്പി ആവുന്നതുകൊണ്ട് വേഗം വേഗം കഴിയണമുണ്ട് കേട്ടോ. അതിനിപ്പോൾ ലോ ഫ്ലെയിമിലിടേണ്ട ആവശ്യമില്ല, കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വേവേണ്ട ഒരു സാധനം ഇത് ഇട്ടിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ പുറത്തത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഹൈ ഫ്ലെയിമിലിട്ടാൽ ആവുകയും ചെയ്യും. നമ്മളിപ്പോൾ ഔത്തത്തെ ഫില്ലിംഗ് വേവാനും വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിലൊക്കെ വെച്ച് ഇതാക്കണേ. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാലും പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇതൊക്കെ ഒരുവിധം ചുടലൊക്കെ കഴിഞ്ഞു തുടങ്ങിയേക്കണം കേട്ടോ. ഇതൊക്കെയാണ് കുറേ ചുട്ടുകണ്. ഇത്ര തോനുണ്ട്, പത്തിരി തേനല്ലേ, പത്തിരി തേന ഉണ്ടാകുമ്പോൾ പിന്നെ എന്താ അറിയാം, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരു പത്തിരി ചൂട നേരം കൂടി ഇതൊന്നും ആവാം ഇല്ല. പിന്നെ ആണെങ്കിൽ ഒരു നാലെണ്ണോ അഞ്ചെണ്ണോ ഒക്കെ നമ്മൾ പരന്ന ചട്ടിയിലിട്ട് വേവിച്ചു കൊടുക്കാം. പരന്ന ചട്ടിയിലിട്ട് വേവിച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് തോനീച്ചിടാം. അപ്പം ഞാനും ഒരു പരന്ന ചട്ടി തന്നെ, പിന്നെ ഓയിൽ കുറഞ്ഞ ഓയിലിട്ട് പാർന്നിട്ടുള്ളൂ. കണ്ടാണ് ഒരു ഇത്തിരി ഓയിൽ ആ ചട്ടിയൊക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. പക്ഷെ ഓയിൽ ഇത്രയും മതി, കാരണം മറിച്ചിട്ടും തിരിച്ചിട്ടൊക്കെ അല്ലേ. നമ്മൾ നെയ്യപ്പം പോലെ മുന്നിൽ പൊരിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം നല്ല സിമ്പിളായിട്ടുള്ള ഒരു പലഹാരം ഞാനിപ്പോൾ ഇതൊക്കെയാണ്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇത്ര ഒന്നും നമ്മൾ വേണ്ട, നമുക്ക് തറവാട്ടിക്കൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഉണ്ടാക്കിയതാണേ. കാരണം ഇത് നല്ല രസമുള്ള പലഹാരമൊക്കെ ആകുമ്പോൾ നമുക്ക് കൊടുക്കാനൊരു പൂതിയാണല്ലോ. രസമില്ലാ ഞാൻ പിന്നെ നമുക്ക് കൊടുക്കാൻ പോതിണ്ടാവില്ല. രസമില്ലാത്ത പിന്നെ ഞാൻ യൂട്യൂബൊക്കെ തന്നെ വിടില്ല കേട്ടോ. എനിക്ക് നല്ല ടേസ്റ്റ് തോന്നണം, നല്ല ഈസി തോന്നണം വീഡിയോ മാത്രമേ ഞാൻ എടുക്കലുള്ളൂ ഫുഡിൻ്റെ. അല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് തോന്നുകയാണ്, ഞാനത് മറ്റുള്ളവർക്കും കൂടി എത്തിക്കില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓലുണ്ടാക്കും, പക്ഷെ ചിലപ്പോൾ എന്താണ് ഫ്ലോപ്പായി പോകും, എന്തെങ്കിലുമൊക്കെ അതിന് കുറേ ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ ചുട്ട് ഒരു വിധായകൻ കേട്ടോ. കുറേ ഉണ്ട് ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരുവിധം ചൂടാറിയിക്കണേ. എന്താ ആ എന്താണ് വാട്ടർ പാത്രത്തിൽ ഈ ഇങ്ങോട്ട് കോരിയിടാൻ ഞാൻ അതിൽ കൊള്ളണില്ല. പിന്നെ ആണെങ്കിൽ നമ്മൾ ചുട്ടുകാണ് നേരെ ഈ ഒരു പാത്രത്തിൽ കിട്ടാൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റീൽ പാത്രം പോലെ അല്ലല്ലോ, പ്ലാസ്റ്റിക് അല്ല ഇട്ടത്, പച്ച എന്നാലും ഒരു വേറൊരു ചേലാണ്. അപ്പോൾ ഞാൻ ചൂടാറി ഇതൊക്കെ ഇതിലേക്ക് ഇങ്ങനെ ചേരിയാണ്. പിന്നെ ചൂടാറി ഇത് ചരിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പാത്രത്തിൽ ചൂടുള്ള തട്ടി എന്നുള്ള പ്രശ്നവും ഇല്ല, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങളോട് പറയാൻ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ ഇതൊക്കെയാണ് ഒരു ആ ഞാൻ പറഞ്ഞ ഒരു മൂന്നാനത്തിനുള്ള മാവുണ്ടെന്ന്, അതുകൊണ്ട് ഞാനേ അതാണ് പരത്തിക്കാൻ ഞാൻ ഭൂരിയാക്കാണ് കേട്ടോ. കാരണം ഇതിമേൽ പഞ്ചസാര ഒന്നും ആയിട്ടില്ലല്ലോ, പഞ്ചസാരക്ക് വേറെ അല്ല. അപ്പോൾ ഇത് നോക്കിയാണ് നല്ല ഇറച്ചിക്കറിയൊക്കെ കൂട്ടി തന്നാൽ നല്ല രസമാണ്. നല്ല പൊള്ളിയും തേച്ചത് ചെയ്ത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. പക്ഷെ ഇത് കുറച്ചൊരു കട്ടിയിലാണ് ഞാൻ പരത്തിയണത്. നല്ല പൊള്ളീകണ് പൊള്ളി പൊള്ളച്ചിങ്ങോട്ട് വന്ന് ഞാൻ വിചാരിച്ചു നമ്മളൊരു പൂരി ഉണ്ടാക്കാൻ ഇത്ര പങ്കുമില്ലാന്ന്. അപ്പോൾ ഇതൊക്കെയാണ് മുഴുവൻ ഇതാക്കി അത്യാവശ്യമുണ്ട് കണ്ടില്ല, കാണാൻ തന്നെ എന്തോ ഒരു ചോർച്ച്. ഇതിനെ വലിയൊരു ചിലവില്ലാന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ആളുകളേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ ചോറൊക്കെ കൂട്ടിയാണ് ഉണ്ടാക്കുന്നത്, അതിന് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. ഈ ചോറ് കൂട്ടിക്കാണ്ട് ചോറ് വെക്കണ അരിൻ്റെ ചോറുണ്ടല്ലോ, ആ ചോറ് കൂട്ടിക്കഴിഞ്ഞാൽ ഏതൊരു പലഹാരം വമ്പൻ ടേസ്റ്റാണ് കാരണം. അപ്പോൾ ഇനി ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കിട്ടോ. എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും, അതിൽ യാതൊരു സംശയവുമില്ല. അതിൽ ഫില്ലിങ്ങും നല്ല ടേസ്റ്റ് തന്നെയാണ്, പുറം ഭാഗത്തെ ഫില്ലിങ്ങും അല്ല പുറം ഭാഗത്തെ ഇതും നല്ല തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ മുറിച്ച് കാണിച്ചിട്ടുണ്ട് കണ്ടില്ലേ, എന്തോ ഒരു ഭംഗിയുണ്ട് കാണാൻ. ഇത് ഒറ്റക്കടിയാണ് കടിച്ചാണ്ടല്ലോ, നല്ല ചൂടുള്ള മധുരമില്ലാത്ത ചായൻ്റെ കൂടാണ്ട് കടിച്ചാണ്, അപ്പോഴാണ് ഇതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. കാരണം അത്രക്കൊരു ടേസ്റ്റാണേ, അത്രക്കും ടേസ്റ്റ് വെച്ചാൽ അത്രക്കും ടേസ്റ്റാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ളവർക്ക് നമ്മളുണ്ടാക്കി കൊടുത്തെങ്കിലല്ലേ അവർക്ക് കിട്ടുള്ളൂ. കടയിലൊക്കെ പോയിട്ട് പുറത്ത് പോയി കഴിക്കണ പോലെ ആണെന്നുണ്ടെങ്കിലും വീട്ടിലെ ഫുഡ് ഇഷ്ടപ്പെടാത്ത പോലെ ആരും ഉണ്ടാവില്ല, കുട്ടികളായാലും വലിയവരൊക്കെ ആണെങ്കിലും. അപ്പം എന്താ വെച്ചാൽ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ ആ പത്തിരി മുറിച്ചിക്കാണ്ടേക്ക് നോക്കിയാണ് ഇറച്ചി കൂട്ടിയാണ്ട് നല്ല വരട്ടി ഇറച്ചിണ്ട് കേട്ടോ. അത് കൂട്ടിയാണ് അത് കടിച്ചാണ്ടല്ലോ, ഇതിന് വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാട്ടെ മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ
ഇതുവരെ കാണാ കണ്ടിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മടിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്താലിട്ടാ സബ്സ്ക്രൈബ് ചെയ്താൽ പൈസ പോകുന്നുള്ള ബേജാറൊന്നും നിങ്ങളാണ്ട് ഒരു പൈസയും അത് പോവില്ല. അതേപോലെ തന്നെ ലൈക്ക് ചെയ്താലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ ലൈക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നതിനനുസരിച്ച് വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലൈക്ക് ആണ് മറ്റുള്ളവർക്ക് പ്രചോദനമാവുക. ആരൊരു വീഡിയോ കണ്ടാലും ലൈക്ക് ഉണ്ടോ നോക്കും. അതുപോലെ തന്നെ ഞാനും എൻ്റെ വീഡിയോക്ക് എത്ര ലൈക്ക് കിട്ടി എന്നിങ്ങനെ നോക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു ലൈക്ക് അത്രക്കും വിലപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടം വിചാരിച്ചിട്ടുണ്ട്. ഇഷ്ടമായിരുന്നെങ്കിൽ എപ്പോഴും പറഞ്ഞ മാതിരിനെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ എഴുതിയിട്ടാണ്. എല്ലാ അഭിപ്രായങ്ങളും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ. അസ്സലാമു അലൈക്കും.